ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് കാണിക്കുന്നത്. പ്ലസ് എനിക്ക് ദൈവം തരുന്ന കുറച്ച് ഗിഫ്റ്റ് പോലത്തെ കുറച്ച് ചെടികളുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളിൽ ഒരാളിതാണ്. നമ്മുടെ കണിക്കൊന്ന പോലെ നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. എനിക്ക് പേരറിയില്ല, രണ്ടാമത്തെ ആളിനെ പേരറിയില്ല. ഡാർക്ക് റെഡ് കളറിൽ കുലു കുലിയായിട്ട് പൂക്കുന്ന ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ തൈകൾ കുറച്ച്, വളരെ കുറച്ച് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എത്രത്തോളം റെഡാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കറക്റ്റ് കളർ കേട്ടോ, ഇത്രയും ഡാർക്ക് റെഡ് കളറിലാണ് ഈ പൂക്കൾ കാണുന്നത്. അടുത്തായിട്ട് എനിക്ക് ഈ ഒരു ചെടി ഭയങ്കര സുന്ദരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ പടർന്ന് ഒത്തിരി പടർന്ന് പന്തലിൽ ചെഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെൽവെറ്റിൽ എന്തോ ഒരു ഡ്രസ്സ് വിരിച്ചിട്ടേക്കുന്ന പോലെയാണ് കാണുന്നത്. ഇതിൻ്റെ ഇലയെല്ലാം കൂടെ കൂടി ചേർന്ന് എനിക്ക് നല്ല ഭംഗിയാണ്. ഇത് ഒട്ടും ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക് ഐഡ് സൂസനാണ്. അത് അതിൽ ചുറ്റിയിട്ട് പൂക്കളുണ്ടായി നിൽക്കുവാണേ. ഇതിനൊത്തിരി വെയിൽ വേണ്ട, എന്നാൽ വെയിൽ കിട്ടുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഇഷ്ടം. അടുത്തായിട്ട് ഈ ഒരു സുന്ദരി, ഇത് സീസണലാണോ ചോദിച്ചാൽ അല്ല, എല്ലാ സീസണിലും പൂക്കാറുണ്ട്. ഇത് സീസണൽ പ്ലാന്റാണ് മണിക്കൊന്ന. ഇതിൻ്റെ തൈകൾ കട്ടിങ്ങും അവൈലബിളാണ്, തൈകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്, കട്ടിങ്ങുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്ലാന്റ്സ് അയക്കുന്ന കൂട്ടത്തിൽ ചിലർക്കൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് കൊടുത്തിരുന്നു. കുറേ പേർക്ക് ഞാൻ ഫ്രീ പ്ലാന്റ്സ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചിലരൊക്കെ പ്ലാന്റ്സ് കിട്ടുമ്പോൾ തന്നെ അറിയിക്കാറുണ്ട്. അപ്പോൾ വളരെ നന്ദിയുണ്ട് കേട്ടോ, പറയുന്നുണ്ടല്ലോ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഈ കലേഡിയമാണ്, ഇങ്ങനെ ഒരു കലേഡിയ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം തന്ന ഗിഫ്റ്റിൽ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡും ഇതുപോലെ കളർ ഏതാണെന്ന് അറിയില്ല, അത് തനിയെ എവിടെ പിടിച്ചു വന്നാണ് കേട്ടോ. ബാക്ക് സൈഡിലെ കിണറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് അത് പിടിച്ചു നിൽക്കുന്നത്. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഒന്ന് പോട്ട് ചെയ്ത് വെച്ച് പൂക്കളാവുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെഷ്യൽ അതിഥിയാണ്. എനിക്കിങ്ങനൊരു ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ക്രോട്ടൺ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ വീഡിയോകളിലോ അല്ലെങ്കിൽ കടയിൽ പോയാലും ഇങ്ങനത്തെ ഒരു ക്രോട്ടൺ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രോട്ടണാണ്. തണ്ട് വന്നിട്ട് നമ്മുടെ കോഫിയുടെ കളറും. അപ്പോൾ ഈ ഒരു അടിപൊളി ക്രോട്ടൺ പ്ലാന്റ് ആണ് എനിക്ക് ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഗിഫ്റ്റ്. ഇനി ഒരു ക്രോട്ടൺ പ്ലാന്റ് കൂടെ ഉണ്ട്, അത് പക്ഷേ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഞാനത് അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിൽ ഇവർ മൂന്ന് പേരും കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അതും സ്പെഷ്യലാണ്. ഇപ്പം ഇരുട്ടിയതുകൊണ്ട്, നേരെ ഇട്ടിയതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുത്താലും ക്ലിയർ ആയിട്ടാണ് കളർ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവർക്കുമുള്ള മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ്. ഒരു ദിവസം ഒരു 50 പേര് വെച്ചെങ്കിലും മിനിമം ഇപ്പോൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വാവയും കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സമയം തീരെ കിട്ടാഞ്ഞത്. താങ്ക് യു.